തെരുവുനായ്ക്കളെ വലയിലാക്കാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ടീം മലപ്പുറമെത്തി. മൃഗസംരക്ഷണ വകുപ്പിന്റെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തെരുവുനായ്ക്കൾ മാരകമായ പേ വിഷബാധ വ്യാപിപ്പിക്കുന്നതിലുള്ള പങ്ക് കണക്കിലെടുത്ത് പ്രതിരോധ കുത്തിവെപ്പിന്റെ ഭാഗമായാണ് അഞ്ചംഗ സംഘം മലപ്പുറത്തു നിന്നും എത്തിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും തെരുവുനായ്ക്കൾ വലയിൽ കുരുങ്ങിയിരിക്കും. തെരുവുനായ്ക്കളെ വലയിലാക്കാൻ പ്രത്യേകം പരിശീലനം നേടി മലപ്പുറത്തു നിന്നെത്തിയ അഞ്ചംഗ സംഘം രണ്ടു ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നായ്ക്കളെ വലയിട്ട് പിടിക്കും. ഇത്തരത്തിൽ പിടികൂടുന്ന നായ്ക്കൾക്ക് തൃക്കരിപ്പൂർ മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ കെ ശ്രീവിദ്യ നമ്പ്യാർ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ സി അനീഷ്, ആർ രാഗി, ബി ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ പേവിഷബാധക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തി വരുന്നുണ്ട്. തിരിച്ചറിയാൻ പ്രത്യേക നിറം സ്പ്രേ ചെയ്യുകയും ചെയ്ത് അവിടെ തന്നെ വിടുകയാണ് ചെയ്യുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അക്രമകാരികളും അല്ലാത്തവയുമായ തെരുവുനായ്ക്കളിൽ കുത്തിവയ്പ് നടത്തുന്നതിലൂടെ പൊതുജനങ്ങളിലും വളർത്തുമൃഗങ്ങളിലും പേവിഷബാധക്കെതിരെയുള്ള സുരക്ഷ ഉറപ്പുവരുത്താമെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു തെരുവുനായയെ പിടികൂടുന്നതിന് 300 രൂപയാണ് ടീമിന് നൽകുക. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിക്കായി 1 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. പ്രതിരോധ കുത്തിവയ്പിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നിർവഹിച്ചു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാൻ പഴകിയ ഭക്ഷ്യവസ്തുക്കളും അറവും മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ കെ ശ്രീവിദ്യ നമ്പ്യാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നമ്മുടെ തെരുവുവട്ടികളിൽ പടർന്നു പിടിക്കുന്ന പേവിഷബാധ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് പടർന്നു പിടിക്കുന്നതിനെതിരെയും ആളുകളിലേക്ക് പേവിഷബാധ എത്തുന്നതിനും എതിരെയായിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. 2 ദിവസമാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഡോഗ് കാച്ചിങ് സ്ക്വാഡ് ഇറങ്ങിയിട്ടുള്ളത്. അവരിവിടെ സജ്ജമായിട്ടുള്ളത് പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള 5 പേരുടെ ടീമാണ്. അപ്പോൾ അവരിവിടെ താമസിച്ച് തെരുവുകുട്ടികളൊക്കെ റെസ്ട്രെയിൻ ചെയ്ത് വാക്സിൻ ചെയ്ത് സ്പ്രേ പെയിൻ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.